ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് രാജ്യത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് ഒരു ലക്ഷം കോടി അനുവദിച്ചു റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ഏഴായിരത്തി മൂന്നൂറ് കോടിയുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ അനുവദിച്ചു ലോക്ഡൌണിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നവരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഫീസ് നിർബന്ധമായി ഈടാക്കരുതെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കേരളത്തിൽ പേർ രോഗമുക്തി നേടി ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുന്നു കേരളത്തെ നാല് മേഖലകളായി തിരിച്ച് നടപ്പാക്കുന്ന ലോക്ഡൌൺ ക്രമീകരണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതി തേടി ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ മേഖലകൾക്ക് പ്രവർത്തനാനുമതി വാർത്തകൾ വിശദമായി കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് രാജ്യത്തെ ബാങ്കുകൾക്ക് അൻപതിനായിരം കോടി രൂപ റിസർവ് ബാങ്ക് അനുവദിച്ചു നബാർഡ് സിഡ്ബി ദേശീയ ഹൌസിംഗ് ബോർഡ് എന്നിവയ്ക്കും കോടി വീതം നൽകും റിവേഴ്സ് റിപ്പോ നിരക്ക് നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറയ്ക്കാനും ആർബിഐ തീരുമാനിച്ചു റിപ്പോ നിരക്ക് നിലവിലെ നാല് ദശാംശം നാല് ശതമാനമായി തുടരും സാഹചര്യങ്ങൾ ആർ ബി ഐ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ സ്ഥിതി ഗുരുതരമാണെന്നും ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് പറഞ്ഞു ഇന്ത്യ ഒന്ന ദശാംശം ഒൻപത് ശതമാനം വളർച്ചാനിരക്ക് നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ ജി ട്വന്റി രാജ്യങ്ങളിൽ ഉയർന്ന വളർച്ചാനിരക്ക് ഇന്ത്യയ്ക്കായിരിക്കുമെന്നും ആർ ബി ഐ ഗവർണർ പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക കേന്ദ്ര സർക്കാർ അനുവദിച്ചു കഴിഞ്ഞ വർഷം ലഭിക്കേണ്ട കോടി രൂപയാണ് അനുവദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രാമ വികസന മന്ത്രി സിംഗ് തോമർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കോവിഡ് ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിച്ച് തൊഴിലുറപ്പ് പദ്ധതി പുനരാരംഭിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കേരളത്തിലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലി ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി അഞ്ചിൽ കൂടുതൽ തൊഴിലാളികൾ ഒരു ടീമിൽ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ജോലി ക്രമീകരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോക്ഡൌണിനെ തുടർന്ന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു ഇവർക്ക് താമസം ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകണം കുടിയേറ്റ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ജില്ലാ കളക്ടർമാർ നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് സ്ഥിതി സാധാരണ നിലയിലാകുന്നതുവരെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഫീസ് ഒടുക്കാൻ ആരെയും നിർബന്ധിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു ലോക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ ചില സ്ഥാപനങ്ങൾ ഫീസ് നിർബന്ധപൂർവ്വം ഈടാക്കുകയാണെന്ന പറഞ്ഞു എ ഐസിടി ഇ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇതുസംബന്ധിച്ച് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ലോക്ഡൌണിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഐ ടി യൂണിറ്റുകളിൽ നിന്ന് നാല് മാസത്തെ വാടക ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനം ഇത്തരം യൂണിറ്റുകളിൽ ഭൂരിഭാഗവും ഇടത്തരം സംരംഭങ്ങളോ സ്റ്റാർട്ടപ്പുകളോ ആണെന്നത് കണക്കിലെടുത്താണ് തീരുമാനം കഴിഞ്ഞ മാർച്ച് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള വാടകയാണ് ഇളവ് ചെയ്തതെന്ന് കേന്ദ്ര ഐ ടി ഇലക്ട്രോണിക്സ് മന്ത്രാലയം അറിയിച്ചു പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം മൂന്ന് എൽ പി ജി സിലിണ്ടറുകൾ വീതം അടുത്ത മൂന്ന് മാസത്തേക്ക് സൌജന്യമായി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എട്ട് കോടിയിലധികം പിഎം യുവൈ ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും വിശുദ്ധ റമദാൻ മാസത്തിൽ ലോക്ഡൌണും സാമൂഹിക അകലവും നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രിയും കേന്ദ്ര വഖഫ് കൌൺസിൽ ചെയർമാനുമായ മുക്താർ അബ്ബാസ് നഖ്വി വഖഫ് ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത് വിശ്വാസികൾ വീടുകളിൽ മതപരമായ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നിർവഹിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം പതിമൂവായിരത്തി നിലവിൽ ചികിത്സയിലുള്ളത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് ഞ്ച് രോഗികളുള്ള മഹാരാഷ്ട്രയാണ് മുന്നിൽ കേസുകളുമായി ഡൽഹി രണ്ടാം സ്ഥാനത്തു തമിഴ്നാട്ടിൽ ഇതുവരെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രാജ്യത്ത് ജില്ലകളിൽ കോവിഡ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ ഇരുപത്തിയേഴ് ജില്ലകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം ആയിരത്തി മുന്നൂറ്റി ഇരുപത് പുതിയ കൊറോണ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി പേരാണ് രോഗമുക്തരായത് പേർക്ക് ജീവൻ നഷ്ടമായി കോവിഡ് പ്രതിരോധത്തിനായി ചില ജില്ലകൾ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായിരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി മാഹി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലോകാരോഗ്യ സംഘടനാ പ്രവർത്തകരുമായും ഫീൽഡ് ഓഫീസർമാരുമായും കേന്ദ്ര ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനമായതായും മന്ത്രാലയം അറിയിച്ചു ഇതിനായി ലോകാരോഗ്യ സംഘടനയുടെ ദേശീയ പോളിയോ നിരീക്ഷണ സംവിധാനത്തിന്റെ സഹായം തേടും വരെ രണ്ട് ദശാംശം ഒൻപത് ലക്ഷം സാമ്പിളുകൾ പരിശോധിച്ചതായി ഐസിഎംആർ അറിയിച്ചു ഐസിഎംആറിന് കീഴിലുള്ള ലാബുകളിലും സ്വകാര്യ ലാബുകളിലുമാണ് കോവിഡ് പരിശോധന നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തിരണ്ട് ലക്ഷത്തോട് അടുക്കുന്നു മരണസംഖ്യ ഒരു ലക്ഷത്തി ലോകത്താകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നു വിശദാംശങ്ങളിലേക്ക് അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ് രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം ആറ് ലക്ഷമായി മരണസംഖ്യ മരണസംഖ്യം കവിഞ്ഞിട്ടുണ്ട് എന്നാൽ ന്യൂയോർക്കിൽ രോഗതീവ്രത കുറയുന്നതായാണ് റിപ്പോർട്ട് പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന കുറവ് ഇറ്റലിക്ക് ആശ്വാസം പകരുന്നതാണ് ഇറ്റലിയിൽ മൊത്തം രോഗബാധിതരുടെ എണ്ണം ഒന്നേ ദശാംശം ആറ് എട്ട് ലക്ഷം കവിഞ്ഞിട്ടുണ്ട് ആകെ മരണം കാനഡയിൽ മരണസംഖ്യ കടക്കുകയും രോഗബാധിതരുടെ എണ്ണം മുപ്പതിനായിരത്തിന് മുകളിൽ എത്തുകയും ചെയ്തിട്ടു് സൌദി അറേബ്യയിലും യു എ ഇയിലും രോഗം ബാധിച്ചവരുടെ എണ്ണം അയ്യായിരം കവിഞ്ഞിട്ടു് ഖത്തറിൽ ഇതുവരെ നാലായിരത്തി ഒരുന്നൂറിലധികവും ബഹ്റിനിൽ ആയിരത്തി എഴുന്നൂറിലധികവുമാണ് രോഗബാധിതരുടെ എണ്ണം പാകിസ്ഥാനിൽ ഇതുവരെ ആറായിരത്തി തൊള്ളായിരത്തിൽ പരം കേസുകളും മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തിന് ആശ്വാസമായി കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം കൂടുന്നു ഇതുവരെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പേരാണ് ഇതുവരെ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയത് ഇന്നലെ മാത്രം പേർ കൂടി രോഗമുക്തരായി എറണാകുളം ജില്ലയിൽ എയർപോർട്ട് ഡ്യൂട്ടിക്കിടെ രോഗം ബാധിച്ച രണ്ട് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗം ഭേദമായി നിലവിൽ പേരാണ് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ച ഏഴുപേർ ഉൾപ്പെടെയാണ് ഇത് കാസർകോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാകും നടപ്പാക്കുക വിശദാംശങ്ങളുമായി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ ഇന്നലെ ജില്ലയിൽ നിന്ന് പേരാണ് രോഗമുക്തി നേടിയത് പേർ കാസർകോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് രോഗമുക്തരായത് കാസർകോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ച് പേർക്ക് രോഗമുക്തി നേടാൻ സാധിച്ചത് കാസർകോട് ജില്ലയ്ക്ക് ചികിത്സാ രംഗത്ത് പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് അധികൃതർ പറഞ്ഞു ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി പേരെ മേൽപ്പറമ്പ് ഉറവങ്കര മാക്കോട് കട്ടക്കാൽ ചാത്തങ്കൈ ചെമ്പേരിക്ക കളനാട് മാങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ കൂട്ടായ്മകളുടെ സഹകരണത്തോടെ കണ്ടെത്തുകയും അവരെ നിർബന്ധപൂർവ്വം പരിശോധനയ്ക്ക് എത്തിക്കുകയും രോഗനിർണ്ണയം നടത്തുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ കൂടുതൽ രോഗബാധിതരുള്ള പഞ്ചായത്താണ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അതേസമയം ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വിവിധ സ്റ്റേഷനുകളിലായി തൊള്ളായിരത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു പേരെ അറസ്റ്റ് ചെയ്യുകയും അഞ്ഞൂറ്റെട്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് പൂജ്യം എന്ന നമ്പരിലും ബന്ധപ്പെടാം ഇന്നലെ നാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ കണ്ണൂർ ജില്ല കൂടുതൽ ജാഗ്രതയിലാണ് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് കോവിഡ് ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നിങ്ങനെ മൂന്ന് മേഖലകളാക്കിക്കൊണ്ട് കൊറോണ ബാധിച്ച പ്രദേശങ്ങളെ തരംതിരിച്ചിരിക്കുകയാണ് തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെയാണ് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂത്തുപറമ്പ് നഗരസഭ പാട്ട്യം കതിരൂർ കോട്ടയം മലബാർ ന്യൂമാഹി എന്നീ പ്രദേശങ്ങൾ റെഡ് സോണിലാണ് തലശ്ശേരി പാനൂർ നഗരസഭകളെയും മൊക്കേരി പന്നന്നൂർ ചിറ്റാരിപ്പറമ്പ് ചൊക്ലി നടുവിൽ എന്നീ പഞ്ചായത്തുകളെയും ഓറഞ്ച് സോണിലാണ് ഉൾപ്പെടുത്തുന്നത് ഇന്നലെ പെരളശ്ശേരി സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടെയും കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് ദുബായിൽ നിന്നെത്തിയ പേർക്കും സമ്പർക്കത്തിലൂടെ ഒരാൾക്കുമാണ് ഇന്നലെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് അതിനിടെ റെഡ് സോണായ ന്യൂമാഹിയിൽ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങിയ പേരെ പോലീസ് പിടികൂടി കോവിഡ് സെന്ററിലേക്ക് അയച്ചു കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര രോഗബാധയുള്ള ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി നിലവിൽ പതിനൊന്ന് പേർക്കാണ് ജില്ലയിൽ രോഗബാധയുള്ളത് കോഴിക്കോട് നിന്ന് ആകാശവാണി പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട് രോഗം സ്ഥിരീകരിക്കുന്നവരുടെയും രോഗവിമുക്തി നേടുന്നവരുടെയും എണ്ണത്തിൽ ഭേദപ്പെട്ട സാഹചര്യമാണെങ്കിലും പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്യുന്നവരിൽ രോഗലക്ഷണങ്ങളില്ലാത്തതും നിരീക്ഷണ കാലയളവ് പൂർത്തിയശേഷശേഷശം വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതുമാണ് കോഴിക്കോട് ജില്ലയിലെ കോവിഡ് പത്തൊമ്പത് രോഗബാധയെ വ്യത്യസ്തമാക്കുന്നത് വടകര എടച്ചേരിൽ ഒരു കുടുംബത്തിലെ അഞ്ചുപേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ടുപേർ കഴിഞ്ഞ മാസം പതിനെട്ടിന് ദുബായിൽ നിന്ന് എത്തിയവരാണ് ഇവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത് ജില്ലയിൽ രോഗവ്യാപനം തടയാൻ രോഗബാധിത പ്രദേശങ്ങളെ പ്രത്യേക മേഖലകളായി കണ്ട അവിടങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ശക്തമാക്കി എടച്ചേരിക്കു പുറമെ രോഗം റിപ്പോർട്ട് അഴിയൂർ നഗരസഭയിലെ പയ്യാനക്കൽ കൊളത്തറ എന്നിവിടങ്ങളിൽ ശക്തമായ പ്രതിരോധ നടപടികൾ തുടരുകയാണ് എറണാകുളം ജില്ലയിൽ ഇന്നലെയും കൊറോണ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് തുടർച്ചയായി പന്ത്രണ്ടാം ദിവസമാണ് ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എം സി ജയചന്ദ്രൻ ജില്ലയിൽ ഇന്നലെ ഒരാളെ കൂടി ഐസൊലേഷനിൽ വാർഡിൽ പ്രവേശിപ്പിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രണ്ടാമത്തെ ആരോഗ്യ പ്രവർത്തന കൂടി ഇന്നലെ റിസ്ചാർജ് ചെയ്തു നിലവിൽ ഇരുപത് പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് അഞ്ച് പേരാണ് കോവിഡ് പോസിറ്റീവായി ജില്ലയിൽ ചികിത്സയെ തുടരുന്നത് ഇവരുടെയെല്ലാം ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്നലെ കൊച്ചി തുറമുഖത്തെത്തിയ നാല് കപ്പലുകളിലെ നൂറ്റിമൂന്ന് ഗ്രൂഹങ്ങളെ പരിശോധിച്ച് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടില്ല കോട്ടയം ജില്ലയിൽ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നവരിൽ പേരെ അതിൽ നിന്ന് ഒഴിവാക്കി ഇനി പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് പുതുതായി ആരെയും നിരീക്ഷണത്തിന് നിർദ്ദേശിച്ചിട്ടില്ല ഇടുക്കി ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച പേരും രോഗമുക്തരായി ആശുപത്രി വിട്ടു എങ്കിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ജാഗ്രതാ നടപടികൾ ഊർജ്ജിതമാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ ഇടുക്കി ഇടുക്കി ജില്ലയിൽ ആശുപത്രികളിലാരും ഇപ്പോൾ നിരീക്ഷണത്തിലില്ല പേരാണ് ഇപ്പോൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽപ്പെട്ട ബോഡിനായ്ക്കന്നൂരിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ ശക്തമായി തുടരുന്നത് മൂന്നാർ മറയൂർ പ്രദേശങ്ങൾ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരുകയാണ് അതിർത്തി മേഖലയിലെ പത്ത് പഞ്ചായത്തുകളിൽ ഇരുപത്തിരണ്ട് വാർഡുകൾ നിരോധനാജ്ഞയും നിലനിൽക്കുകയാണ് കാട്ടുപഴികളിലൂടെ തോട്ടത്തൊഴിലാളികൾ കടന്നുവരുന്നത് തടയാൻ ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തുന്നു ഒരാഴ്ചയായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സമാധാന യുടെ പാതകളിലും പൊലീസും ആരോഗ്യ പ്രവർത്തകരും വനപാലകരും ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടത്തിവരികയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി കോവിഡ് പത്തൊൻപത് കണ്ടെത്തുന്നതിനുള്ള ചിലവ് കുറഞ്ഞ ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചെടുത്തു ആർ ടി ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിത്ര ജീൻ ലാബ് എന്ന പുതിയ ടെസ്റ്റ് കിറ്റ് സാർസ് കോവ് ടു വൈറസിലെ എം ജിയിനെ കണ്ടെത്താൻ സഹായിക്കും ആർ ടി ലാം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാർസ് കോവ് ടുവിലെ എം ജിയിനെ കണ്ടെത്തുന്ന ലോകത്തിലെ ആദ്യ ടെസ്റ്റ് കിറ്റുകളിൽ ഒന്നാണ് ഇത് ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സംഘത്തിന് നേതൃത്വം നൽകിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഗവേഷകൻ അനൂപ് തെക്കുവീട്ടിൽ ആകാശവാണിയോട് ശ്രീചിത്ര കോവിഡ് നയന്റീന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡിവൈസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പി സിആർ വെച്ചിട്ടുള്ള ആർഗന ഐസൊലേഷൻ ചെയ്ത് പി സിആർ ചെയ്യുന്ന അതേ പ്രിൻസിപ്പിളിന്റെ ബേസിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഒരു പി സിആർ മെഷീൻ വേണ്ട ഒരു സിംഗിൾ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത് അത് കാരണം വളരെ ചെറിയ എക്യൂപ്മെന്റ്സിന്റെ ആവശ്യങ്ങളേ ഉള്ളൂ മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ് സംസ്ഥാനത്തെ നാല് മേഖലകളായി തിരിച്ച് നടപ്പാക്കുന്ന ലോക്ഡൌൺ ക്രമീകരണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതി തേടും കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളാണ് ആദ്യ മേഖലയിൽ വരുന്നത് ഈ ജില്ലകളിലെ തീവ്ര രോഗബാധ ഹോട്ട്സ്പോട്ടുകൾ പ്രത്യേകമായി കണ്ടെത്തും അത്തരം ഗ്രാമങ്ങളുടെ അതിർത്തി അടച്ചിടും ഇവിടെ മെയ് മൂന്ന് വരെ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കും ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനും തിരിച്ചു പോകാനും ഓരോ പോയിന്റുകൾ മാത്രം തുറന്നു കൊടുക്കും മറ്റു വഴികൾ അടച്ചിടും പത്തനംതിട്ട എറണാകുളം കൊല്ലം ജില്ലകൾ ഉൾപ്പെടുന്ന രണ്ടാം മേഖലയിൽ ഈ മാസം വരെ തുടരും ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളെ ഉൾപ്പെടുത്തിയായിരിക്കും മൂന്നാം മേഖല കൊറോണ പോസിറ്റീവ് കേസുകളില്ലാത്ത കോട്ടയം ഇടുക്കി ജില്ലകളാണ് നാലാമത്തെ മേഖല ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികൾ ക്ലിനിക്കുകൾ ലാബുകൾ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ തുടങ്ങിയവ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് സർക്കാർ ഇളവ് നൽകി മെയ് വരെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുള്ള സൌന്ദര്യവർദ്ധന സേവനങ്ങളില്ലാതെ ബാർബർ ഷോപ്പുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കാം എ സി ഉപയോഗിക്കരുത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഷോപ്പിൽ കാത്തിരിക്കാൻ പാടില്ല കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് രാജ്യത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് ഒരു ലക്ഷം കോടി അനുവദിച്ചു റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ അനുവദിച്ചു ലോക്ഡൌണിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നവരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കേരളത്തിൽ രോഗമുക്തി നേടി കേരളത്തെ നാല് മേഖലകളായി തിരിച്ച് നടപ്പാക്കുന്ന ലോക്ഡൌൺ ക്രമീകരണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതി തേടി പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും പ്രത്യേക വാർത്താ പ്രക്ഷേപണം ഇനി